പ്രവാസികളായ ഞങ്ങൾക്ക് വല്ലപ്പോഴും നാട്ടിൽ പോയി സ്വന്തം വീട്ടിലെ തൊടിയിലും പറമ്പിലും കിടന്ന് നടക്കുമ്പോഴുള്ള സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടല്ലോ, അത് എത്ര വലിയ റിസോർട്ടിൽ പോയാലും ലോകത്തിൻ്റെ ഏതറ്റം വരെ പോയാലും കിട്ടില്ല കേട്ടോ. കുട്ടിക്കാലത്തെ ചിരികളും പിണക്കങ്ങളും കണ്ണുനീരും എത്ര വീണടഞ്ഞിട്ടുണ്ടെന്നോ ഈ മണ്ണിൽ. ആ ഓർമ്മകളെ താലോലിച്ചും താലോടിയും ചെടികളോടും മരങ്ങളോടും കുശലം പറഞ്ഞ് അണ്ണാനെയും മരം കൊത്തിയും മനങ്ങാതെ നിന്ന് കണ്ണു നിറയെ നോക്കിക്കണ്ടും തേരാപാര നടക്കലാണ് നാട്ടിൽ ചെന്ന ഒരു വിനോദം. വന്നിറങ്ങിയാൽ പറമ്പിലേക്ക് ഒരു ഓട്ടാണ്. മൽഗവ മാങ്ങ പൂത്തിട്ടുണ്ടോ, ഇരുമ്പും പുളി ചമന്തി അരയ്ക്കാൻ പ്രായമായോ, കൊലച്ചവായുടെ കൊപ്രയിലെ തേൻ വവ്വാല് മുഴുവൻ കുടിച്ചിട്ടുണ്ടാവോ, ലൂവിക്ക ചാമ്പയ്ക്ക പേരയ്ക്ക കിട്ടിയതെന്തും തിന്നും. ഒരു കൈകൊണ്ട് ജാതിക്കയുടെ തൊണ്ട് കടിച്ച് എരിവുള്ള നീരിറക്കി മറ്റേ കൈകൊണ്ട് ജാതിക്കയും പറക്കി തൊട്ടവാടി ഒന്ന് തൊട്ടു നോക്കും. സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ലാട്ടോ. പറമ്പിൽ പുതിയ അതിഥികൾ ആരൊക്കെയാണ്? ഇതുവരെ കായ്ക്കാത്ത മാതളനാരകവും മാങ്കോസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് ഇതാണായിരിക്കും എന്നൊരാത്മഗതം. അടുത്ത പോലെ എന്തായാലും കായ്ക്കും എന്ന് സ്വയം ഒരു സമാധാനിപ്പിക്കലും. കിണറ്റിലേക്കൊന്ന് എത്തി നോക്കിയില്ലെങ്കിലും ഒരു മനസ്സമാധാനക്കുറവാണ് കേട്ടോ. ആരും കാണാതെ ഒളിഞ്ഞു കയറിയിരുന്ന മൽഗോവയുടെ കൊമ്പ് ഒടിഞ്ഞതാണോ അതോ വെട്ടിയതാണോ, എന്നെ പോലെ തന്നെ മാവിനും ഒരു അമ്മച്ചി ലുക്കായി. മാങ്ങ കുറവാണെന്നാണ് മമ്മി പറഞ്ഞത്. ഇത്തിക്കണ്ടിക്ക് മാത്രം കുറവില്ല പുളിയുറുമ്പിനും. രണ്ടാം നിലയോട് ചേർന്ന് നിന്നിരുന്ന മധുരമില്ലാത്തതും ആവശ്യമില്ലാത്തതുമായ ബബ്ലൂസ് നാരകം പിഴ വാങ്ങും മുമ്പ് വെട്ടി നിരത്തപ്പെട്ടു. മുകളിലെ റൂമിലെ ചൂട് ഇക്കൊല്ലം കുറച്ച് കൂടുതലല്ലേ. നടത്താൻ തന്നെയല്ലാട്ടോ കൂട്ടിന് ഓന്ത്, എട്ടുകാലി, കൊതുക്, പൂച്ച, കാക്ക, കിളികൾ, അണ്ണാൻ. അയൽവക്കത്തേക്ക് ഒന്ന് ഒളിഞ്ഞു നോക്കി. ഞാൻ വന്നത് അറിഞ്ഞിട്ടുണ്ടാവോ? ആൾക്കാരെല്ലാം പുതിയതാ. പല വീടുകളും അടഞ്ഞു കിടക്കുന്നു. പഴയ പോലെ മിനിക്കുട്ടിയെ എന്ന് വിളിയും ഇല്ല, എന്നാ വന്നേന്ന് ചോദ്യവും ഇല്ല. ചായ തണുക്കുന്നു മോളെ, പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ മമ്മിയുടെ സ്ഥിരം പല്ലവി. തിരിച്ചു നടന്നു. നമ്മളെവിടെ പോയാലും ഇതൊക്കെ എവിടെ പോവാൻ, നമ്മളെ പോയിട്ടുള്ളൂ. ചായ കുടി കഴിഞ്ഞ് ടെറസിൻ്റെ മുകളിലേക്ക്, അതാണ് നമ്മുടെ അടുത്ത നെക്സ്റ്റ് സ്ഥലം. ഡാഡിയുടെ പറമ്പ് നമ്മൾ കേരളത്തിൽ എൻ്റെ വീട്ടിൽ ഇരിഞ്ഞാലക്കുടയിലെ പറമ്പിലാണ്. ഏകദേശം 1.5 ഏക്കറോളം പറമ്പുണ്ട് ഡാഡിക്ക് ഇവിടെ. വീടിൻ്റെ 2 സൈഡിൽ ആയിട്ടാണ് പറമ്പ് വരുന്നത്. ഇപ്പോൾ ഈ പറമ്പിൽ വരുമ്പോൾ തന്നെ ഭയങ്കര നൊസ്റ്റാൾജിയാണ്. കാരണം നമ്മളിങ്ങനെ കുറേ ഓടി നടന്ന് കളിച്ചതും ഓരോരോ പരിപാടികൾ ചെയ്തതൊക്കെ ആയിട്ടുള്ള സ്ഥലമാണിത്. ഇത് നമ്മുടെ മൽഗോവ. ഈ മരത്തിൻ്റെ മോള് വരെ ഞാൻ കയറുമായിരുന്നു. ആരും കാണാണ്ട് കയറാട്ടോ, കാരണം ഇവിടെ മരം കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രെഡിറ്റ് ആയിട്ട് ആരും കൂട്ടിയിട്ടില്ല. മരം കയറി എന്ന് പറഞ്ഞാൽ കളിയാക്കി വിളിക്കാം. മരം കയറുന്നത് മാങ്ങ പൊട്ടിക്കാൻ വേണ്ടി മാത്രമല്ല, ഒരു രസം. ഇപ്പോൾ പൊട്ടിച്ച മാങ്ങ ഇവിടെ ഉണ്ടാവുമെങ്കിലും മരത്തിൽ കയറി പൊട്ടിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ മൽഗോവ. മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവയാണ് രാജാവെന്നോ അങ്ങനെ എന്തോ പറയാം അല്ലേ. മൽഗോവ രാജാവ് അൽഫോൻസിയാണ് രാജ്ഞിയെന്നോ അങ്ങനെ എന്തോ പറയാം. അപ്പോൾ ഇത് നല്ല പഴക്കമുള്ള മൽഗോവാണ്, മൽഗോവ മാവാണ്. ഇപ്പോൾ അധികം കിട്ടുന്നില്ല എന്നാണ് ഡാഡി പറഞ്ഞത്. പണ്ട് ഒത്തിരി കിട്ടുമായിരുന്നു. ഇതിൻ്റെ പിക്കിളിടാനായിട്ട്, അച്ചാറിടാനായിട്ട് ഭയങ്കര നല്ലതാണ്. വെട്ടുമാങ്ങയൊക്കെ അച്ചാറ് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ. പിന്നെ പഴുത്ത് കഴിഞ്ഞാൽ ഇച്ചിരി പുളിയുണ്ട്, ജ്യൂസ് അടിക്കാൻ ബെസ്റ്റാണ്. പിന്നെ മാങ്ങത്തൊള്ളി ഉണക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മൽഗോവ മാവ്. ഡാഡിക്ക് ഈ കൃഷി എന്ന് പറഞ്ഞാൽ ജീവനാണ്. ഡാഡി വെറുതെ ഇരിക്കില്ല ഇവിടെ. ഡാഡിക്ക് എപ്പോഴും എന്തെങ്കിലും കളച്ചും നട്ടും പിടിച്ചൊക്കെ ഇരിക്കുന്നത് നോക്ക്. ഡാഡിയുടെ വേറൊരു അധ്വാനമാണ് ഈ കാണുന്നത്. ഇത് റോബസ്റ്റ എന്നാണ് ഡാഡി പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം റോബസ്റ്റ പഴം. ഇത് പഴുത്തിട്ടില്ല, പഴുത്താൽ ഈ കളർ തന്നെയാണ് കണ്ടോ. അതാണ് റോബസ്റ്റ പഴം. ഡാഡിയുടെ ഹാർഡ് വർക്കാണ്. പലരും ചോദിക്കാറുണ്ട് നമ്മുടെ ചാനലിൽ എന്താണ് ഈ പറക്കണ വീഡിയോസ് മാത്രം, പറക്ക ഫാമിലിയാണോ നിങ്ങളെന്ന് കളിയാക്കി വിളിക്കാറുണ്ട്. അതിനെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ നാട്ടിലെ എൻ്റെ വീട്ടിലെ ബാക്ക്യാർഡ്. ബാക്ക്യാർഡ് എന്ന് പറയാൻ പറ്റില്ല, ബാക്കല്ല സൈഡിലാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് തെങ്ങ്, മാവ്, ജാതിക്ക, പിന്നെ അടയ്ക്ക, ചേമ്പ്, ചേന, കപ്പ, പിന്നെ പല വെറൈറ്റിയിലുള്ള ചക്കയുണ്ട്, മുരിങ്ങയുണ്ട്, പപ്പായയുണ്ട്, ഇരുമ്പമ്പുളിയുണ്ട്, പിന്നെ അരിവേപ്പ്. അത് എനിക്ക് തോന്നണ കരയാൻ പോകാൻ തോന്നുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ്. അപ്പോൾ നമ്മൾ പറമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റർടൈൻമെൻറ്റാണ് പറമ്പ്. ഇപ്പോൾ ഈ പറമ്പിൽ വന്ന് മാവുമ്പ കയറി മാങ്ങ പൊട്ടിക്കുക, പറമ്പിലിങ്ങനെ കയറുന്ന അടക്കുക, പറമ്പിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുക, ഭയങ്കര ഹാപ്പി സംഭവമാണ്. ഇപ്പോൾ ഡാഡി പുതിയതായിട്ട് കുറേ സംഭവങ്ങൾ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മാങ്കോസ്റ്റീം വെച്ചിട്ടുണ്ട്, ആയിട്ടില്ല.
പറമ്പ് നടന്നങ്ങളെ കാണിച്ചു തരാട്ടോ. സാധാരണ നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ കൂടുതൽ നാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ഇടുക. ഇതിപ്പം ഓസ്ട്രേലിയയിലുള്ളവർക്കാണ് വീഡിയോ. എൻ്റെ നാട്ടിലുള്ളവർക്ക് അത് അത്ര പുതുമയാവില്ല. കണ്ടോ, ഇഷ്ടംപോലെ ജാതിക്ക. ഈ ജാതിക്ക പൊളിയും. അതാ ഇവന് അത്രയ്ക്ക് അങ്ങോട്ട് ബെസ്റ്റല്ല, പക്ഷെ കണ്ടോ പൊളിഞ്ഞ് കഴിയുമ്പോഴാണ് റെഡിയാവുക. ഇവനത്ര നിറയില്ല, സാധാരണ ഒരു കറുത്ത നിറത്തിലാണ് അതിൻ്റെ കായ. അപ്പം ഞാൻ നോക്കട്ടെ നല്ലതുണ്ടോ എന്ന്. അപ്പോൾ പൊളിഞ്ഞത് നമ്മൾ തൊട്ടി വെച്ച് പൊട്ടിക്കും, ഇല്ലെങ്കിൽ നിലത്ത് വീഴും. ഇതാ ഇപ്പോൾ ഡാഡിയൊക്കെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അപ്പം പ്രായമായതുകൊണ്ട് ഡാഡി മമ്മി ഒന്നും ഇപ്പം അങ്ങനെ പൊട്ടിക്കലില്ല. ഇതാ നിലത്തുനിന്ന് പറക്കലാണ്. ഇതാണ് റെഡി. ഇതിൻ്റെ ജാതിപത്രി. അപ്പോൾ ഇത് ജാതിപത്രി സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് തൊണ്ടെന്നാണ് പറയാൻ തോന്നുന്നു ഇത്, ഈ കായനെ. അപ്പോൾ ഇത് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കൊടുക്കുക. കാരണം ഇത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഇതും പൈസ കൂടുതലാണ്. പിന്നെ ഈ ജാതിക്ക പൊളിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പരിപ്പ് മാത്രം എടുത്ത് കൊടുക്കുകയാണെങ്കിലും പൈസ കൂടുതലാണ്. അപ്പോൾ ചിലപ്പോൾ മുറിഞ്ഞു മേടിക്കും ആൾക്കാർ. മുകളിലൊക്കെ നിൽക്കുന്നുണ്ട്, എനിക്ക് തൂട്ടി വേണം എടുക്കാനായിട്ട്. മുറിഞ്ഞു മേടിക്കും. മുറിഞ്ഞു മേടിക്കുകയാണെങ്കിൽ അവരെന്നെ എല്ലാം ചെയ്തോളൂ. ഇതിപ്പോൾ അധികം ആൾക്കാരിങ്ങനെ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ഡാഡിയും മമ്മിയൊക്കെ കൂടിയാണ് ചെയ്യുന്നത്. എൻ്റെ തലയുടെ മുകളിലിതാ ഒരു റംബുട്ടാ നിൽക്കുന്നു. കണ്ടോ, കണ്ടുണ്ടോ? ഇല്ല. അതെ, ഇതാണ് റംബുട്ടാൻ. ഇപ്പോൾ ഇവിടെ ഭയങ്കര ട്രെൻഡാണ്. എല്ലാ വീടുകളിലും ചെന്നാൽ റംബുട്ടാനുണ്ട്. പിന്നെ ഇതൊരു ഫ്രൂട്ട് മാത്രമല്ല, നല്ല ഭംഗിയായിട്ട് ഉണ്ടായി നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഡാഡിക്ക് അധികം ഉണ്ടായിട്ടില്ല. ഇതാണ് റംബുട്ടാൻ്റെ ട്രീ. കണ്ടോ, പിന്നെ മാംഗോസ്റ്റീൻ വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ എന്താ, ഇവിടെയൊക്കെ നമ്മൾ ഒരുപാട് ഓടി നടന്ന് കളിച്ച സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നൊസ്റ്റാൾജിയ. റംബുട്ടാൻ്റെ അടി, റംബുട്ടാൻ്റെ മാണ് റംബുട്ടാൻ്റെ ട്രീ. കണ്ടോ, പിന്നെ മാംഗോസ്റ്റീൻ വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ എന്താ, ഇവിടെയൊക്കെ നമ്മൾ ഒരുപാട് ഓടി നടന്ന് കളിച്ച സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നൊസ്റ്റാൾജിയ. റംബുട്ടാൻ്റെ അടി, റംബുട്ടാനല്ല മാംഗോസ്റ്റീൻ്റെ അടി വെച്ചിട്ട് ഇതുവരെ ആയിട്ടില്ല, ഉണ്ടായിട്ടില്ല. ഇവിടെ ഇതാ പോംഗ്രാനൈറ്റ്, മാതള നാരങ്ങ. മാതള നാരങ്ങ ഉണ്ടായിട്ടില്ല. ചെറിയൊരു മാവുണ്ട് ഇവിടെ. പിന്നെ നാട്ടുമാവ് ഉണ്ടായിരുന്നു, വെട്ടിക്കളഞ്ഞു. അത് എനിക്ക് വേണമെങ്കിൽ ഇച്ചിരി മതിലിൻ്റെ അടുത്തായതുകൊണ്ട് ശല്യമായിട്ട് ഇച്ചിരി വെട്ടിക്കളഞ്ഞു. അതിനെ വെട്ടി, ഇച്ചിരി അല്ല, അത് വെട്ടിക്കളഞ്ഞു. പിന്നെ ഇവിടെ എന്താ, ഇവിടെ ഇതൊരു ഇതൊരു എന്താണ് സപ്പോട്ട. ഇവിടെ ഒരു സപ്പോട്ടയുണ്ട്. പിന്നെ പോണ വഴിക്കെല്ലാം നിറയ ചേമ്പ്, ചേമ്പാണ്, ചേമ്പ്, വേപ്പ്, കപ്പ. അയ്യോ, സ്പൈഡർ വെബ്ബ് പിള്ളേർക്ക് ഏറ്റവും പേടിയുള്ള സംഭവമാണ്. എട്ടുകാലി പോണ വഴിക്കൊക്കെ എട്ടുകാലി വലിയുണ്ട്. ഇതാ കപ്പ, ഞങ്ങളൊരു ദിവസം വന്നിട്ട് കറി വെച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ല സോഫ്റ്റ് കപ്പയായിരുന്നു. പിന്നെ ഇവിടെ ഒരു ഇരുമ്പമ്പുളി മരമുണ്ട്. ഇവിടെ ഇരുമ്പമ്പുളി മരത്തിൻ്റെ അടുത്ത് ഒരലക്കുകയുണ്ട്. ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ പഠിക്കാറ്. കാരണം വീട്ടിൽ ടി വിയിലെ സൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാ ഇതാണ് നമ്മുടെ അലക്ക് കല്ല്. ഇത് വന്നിരിക്കട്ടെ. കണ്ടോ, ഇതുമേ രാവിലെ വരും ഇങ്ങോട്ട്. രാവിലെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഇരുന്നിട്ടാണ് പഠിത്തം. ഒരു രണ്ട് മണിക്കൂറോളം ഇവിടെ ഇരുന്ന് പഠിക്കും. ഒരു ശല്യം മേഖലയൊന്നും ഇല്ലാത്ത സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇത് പഴയ വീടിൻ്റെ അലക്കുകല്ലാണ്. അപ്പോൾ ഇവിടെ ഇരുന്നാണ് പഠിത്തം. ഇതാ കണ്ടതിൻ്റെ പിന്നിലൊരു ഇരുമ്പമ്പുളി മരമുണ്ട്. ഇരുമ്പമ്പുളി ഇപ്പം ഉണ്ടാവുന്ന സീസണല്ല. ഇരുമ്പമ്പുളിയുടെ നമ്മളെയല്ല, മാങ്ങ പഴുക്കാനൊക്കെ ഇരുമ്പമ്പുളിയുടെ എല്ലാം എടുത്ത് വയ്ക്കും. അതൊരു ഓർമ്മയുണ്ട്. ഇതാ ഇതാണ് ഇരുമ്പമ്പുളിയുടെ പൂവ്. നല്ല കാണാൻ പറ്റുന്നുണ്ട്, നല്ല ചുവന്ന പൂവാണ് ഇരുമ്പമ്പുളിക്ക്. അത് നമ്മൾ ചിലപ്പോൾ തിന്നും. ചെന്ന് കഴിഞ്ഞൊരു പുളി രസമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇരുമ്പമ്പുളി. അപ്പോൾ അതെ, ജാതിക്ക കളക്ഷനാണ് ഇന്നത്തെ. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഈ ഒരു ബക്കറ്റിൽ മുക്കാൽ ഭാഗം അതിന് അറയ്ക്കണം. ജാതിക്ക അതേതാണ് ജാതി മരം. ഇതൊക്കെയാണ് ഇത് രസമായിട്ട് ജാതിക്ക ഉണ്ടായി നിൽക്കണം. നമുക്ക് നല്ല ബൾബ് ബൾബ് പോലെ, മാല ബൾബ് ഇട്ട പോലെയാണ് നമ്മളിവിടെ പറയുക. നമ്മൾ പെരുന്നാൾക്കൊക്കെ മാല ബൾബ് ഇടുന്ന പോലെയാണ് പറയുക. ഇതൊന്നും വിണ്ടിട്ടില്ല. വിണ്ട് കഴിയുമ്പോൾ നമ്മൾ പൊട്ടിക്കും, അല്ലെങ്കിൽ നിലത്ത് വീഴുമ്പോൾ പറക്കി എടുക്കും. പണ്ടൊക്കെ പൊട്ടിക്കാറ് പതിവ്. ഇപ്പോഴും അടിക്കും അമ്മയ്ക്കും വയ്യാത്തതുകൊണ്ട് പൊട്ടിച്ചെടുക്കണ പരിപാടിയില്ല. ഒരു രസമാണ് ഈ ജാതിക്ക പറക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഒരേ ഒരു പ്രശ്നം, മഴ. ഇപ്പം മഴ സീസണായതുകൊണ്ട് മഴ വന്നാൽ പൊട്ടിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കൊതുക്, നല്ല വെറൈറ്റി കൊതുകളിവിടെ ഉണ്ട്. ചെറുത് വേണോ വലുത് വേണോ, ചിലത് കടിച്ച് നമ്മൾ അറിയുക പോലും ഇല്ല. അപ്പോൾ അങ്ങനെ നല്ല വെറൈറ്റി കൊതുകളുള്ളതുകൊണ്ട് നമ്മൾ പറമ്പിൽ കയറുമ്പോൾ സൂക്ഷിക്കണം. കാരണം ഇപ്പോൾ ഡെങ്കിപ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിള്ളേരോട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കൊതുക് വന്നിരുന്നാൽ അവരറിയണ പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി റിസ്ക്കാണ്. പക്ഷേ എന്നാലും നല്ല രസമുള്ളൊരു, അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടമാണ് പറക്കാനായിട്ട്. അത് കണ്ടു ഇവിടെയൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. ഇന്ന് ഞാനീ പെട്ടി നിറയ്ക്കും. ഇതാണ് പിറവൻ ചക്ക. നല്ല ടേസ്റ്റാണ് കേട്ടോ പിറവൻ ചക്കയ്ക്ക്. ചക്ക ഭയങ്കര ചെറുതാണ്. കണ്ടോ, അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് ഒരു കുട്ടിച്ചക്ക. കണ്ടോ, അതുപോലെ മുകളിൽ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. അത് നിൽക്കുന്നതൊക്കെയാണ് ഈ പിറവൻ ചക്ക എന്ന് പറയുന്നത്.
ചെറുതാണ്, മാക്സിമം 20 ചോളയ്ക്കൊക്കെ കിട്ടുള്ളൂ. പക്ഷെ ചോള എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ചോളയ്ക്ക് നല്ല വലുപ്പമുണ്ട്. ഇതാണ് നമ്മുടെ ഓർമ്മകളിലും നമ്മുടെ കഥകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന മൽഗോവ മാങ്ങ, മാവ്, മാമ്പഴക്കൂട്ടത്തിൽ മൽഗോവ. അപ്പോൾ ഇതിനെ കുറേ പടച്ച് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ ദേ ഇവിടെ വരെയൊക്കെ ഞാൻ എത്തുമായിരുന്നു. ഇവിടേക്ക് ഒരു ചില്ല ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചില്ലയൊക്കെ വെട്ടിക്കളഞ്ഞു. ഇതിലേക്ക് കയറാം, ഇതിലേ ഇങ്ങനെ കയറി ചില്ലമ്മയ്ക്ക് പോകും മാങ്ങ പൊട്ടിക്കാനും. പിന്നെ മാവ് കയറാന്ന് പറഞ്ഞാൽ രസമാണല്ലോ, മാങ്ങ തിന്നാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. പക്ഷെ ഇപ്പം ഈ ഇത് അമ്മച്ചിയായി, ഇപ്പോൾ മാങ്ങയൊന്നും അധികം കിട്ടണില്ല, വളരെ കുറവുള്ളൂ. ചില്ലൊക്കെ മോളിൽ പോയി, പിന്നെ ഇത്തിക്കണ്ണി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മൽഗോവ മരം. അതുപോലെ തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫ്രൂട്ടാണ് ഇത്. ഇതിനൊരുപാട് ഡിമാൻഡുണ്ട്, പക്ഷേ സപ്ലൈ അത്രയും ഇല്ല. അത്രയും ഈസി അല്ലാന്ന് പറയണം ഇത് കമേഴ്ഷ്യലി ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട്. പിന്നെ ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ നല്ലതാണ്, ലിവർ ഡിസീസിന് നല്ലതാണ്, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കുരു കഴിക്കാൻ പാടില്ല, അത് പോയ്സൺ ആണ്. തിന്നാനും നല്ലതാണെന്നാണ് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഒരു മുള്ളുള്ള ഒരു അത്തച്ചക്ക പോലെ ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ട്രീ, പക്ഷേ ട്രീമേ അല്ല, അതിൻ്റെ ഇതുമ്മയാണ്, അതായത് ഇലയമേ അല്ല, ഈ ട്രീയുടെ ട്രങ്കുമ്മയാണ് ഇത് ഉണ്ടായേക്കണത്. കണ്ടോ, ഇതാണ് മുള്ളാത്ത. ബ്രസീലിൽ നേറ്റീവ് ടു ബ്രസീൽ എന്നാണ് പറയുന്നത്. സോർ സോപ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയും, പിന്നെ ഹിന്ദിയിൽ ലക്ഷ്മൺ ഫൽ എന്നാണ് പറയുന്നത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ലൂവി മരം. ലൂവിക്ക് പൂത്തിട്ടുണ്ട്, കുറച്ച് പച്ചവളിയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്, ഉണ്ടായി വരണുള്ളൂ, സമയമാവണുള്ളൂ. പച്ച ലൂവിക്കുക ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ ഇതാ നിൽക്കുന്നു ലൂവിക്ക. അതാണ് മാംഗോസ്റ്റിൻ. ഇവരെ ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ ആ പച്ചപ്പ് ഒന്ന് നോക്ക്, അത് ഈ മഴക്കാലത്ത് വന്നാലോട് പ്രത്യേകതയാണ്. ഈ നല്ല ഗ്രീനും ഒരു ഊട്ടി ഫീലാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നല്ല ഒരു രസമാണ് കാണാനായിട്ട്. ഒരേ ഒരു പ്രശ്നം വെച്ചാൽ മഴയത്ത് നമുക്ക് ട്രാവൽ അധികം ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഈ ഒരു ലുക്ക് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. അതെ, വാഴ കുലയ്ക്കണം, മാവ്, ജാതി, പിന്നെ ഇഷ്ടംപോലെ തെങ്ങ്, ഉണ്ട് കുരുമുളക്. ഒരാൾ മാത്രം ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കുരുമുളക്. പിന്നെ ദൈവരൊക്കെ തിരിയിട്ടിട്ടുള്ളൂ. തിരിയിടാന്നാ പറയാ, ദൈവരാൾ പോകണമെങ്കിൽ നമ്മുടെ പൂച്ച കുഞ്ഞിയാ. അവന് ഞാൻ ഇന്നലെ ഇച്ചിരി മീനിട്ട് കൊടുത്തത്, കാരണം തോന്നാളിപ്പോൾ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അമ്മ പൂച്ചയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അവിടെ പോയി ആള് ഹുസീ ആയോ ഫിഷ് വേണോ. ഇന്നലെ ഇച്ചിരി ചെമ്മീനിട്ട് കൊടുത്ത് തല, ചെമ്മീൻ്റെ തലാട്ട ആള് തിന്നു. പക്ഷെ അതിൻ്റെ നന്ദി എന്ന് കാണിച്ചു. ആള് അകത്ത് വീടിൻ്റെ അകത്തേക്ക് കയറി. അതാണ് ഇവരുടെ ഒരു പ്രശ്നം. ഇവിടെ വേപ്പിലയുണ്ട്, പിന്നെ അതാ മുരിങ്ങ. നമ്മുടെ ട്രീ ഓഫ് ലൈഫ് നമ്മൾ ക്യൂൻസ്ലാൻഡിൽ കണ്ടില്ലേ, ട്രീ ഓഫ് ലൈഫ് അതാ നിൽക്കുന്നു. പിന്നെ ജാതി, മാവ്, പപ്പായ, ഇതാണ് എഗ് ഫ്രൂട്ട്. മുട്ടപ്പഴം നാട്ടിൽ പറയും, അല്ലെങ്കിൽ എഗ് ഫ്രൂട്ട് എന്ന് പറയും. ഒരു മുട്ടപ്പഴം കഴിച്ചാൽ എത്ര 100 മുട്ടയുടെ എനർജി എന്ന് പറയും. ഇതാണ് എഗ് ഫ്രൂട്ട്. എവിടെയോ ഉണ്ടായി നിൽക്കുന്നുണ്ട് എഗ് ഫ്രൂട്ടിൻ്റെ ചെറിയ ബേബീസ് ഉണ്ട്. എവിടെയാണ് നോക്കിയാൽ അറിയുമല്ലോ. അത് നോക്കിയിട്ട് കാണാനില്ല. ദേ പ്ലാവ്, ഇതാണ് സപ്പോർട്ട. ഇവിടെ ഒരു കുഞ്ഞ് സപ്പോർട്ട ഉണ്ടായി നിൽക്കുന്നുണ്ട്. അവിടെ ഒരു വലുതുണ്ട് കണ്ടോ. അവിടെ സപ്പോർട്ട്, നമ്മുടെ വീട്ടിൽ പണ്ട് വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ വീട് എക്സ്റ്റൈൻഡ് ചെയ്യാനായിട്ട് ഭാഗമായിട്ട് അതിനെ കട്ട് ചെയ്ത് കളഞ്ഞു. നല്ല അതിലുള്ള സപ്പോർട്ടായിരുന്നു. ഇതൊരു തരം ചെറിയ വെറൈറ്റി ഞാൻ തോന്നുന്നു കണ്ടിട്ട്. അതിൻ്റെ ഇടക്കൂടെ ഇതാരത്, ഓ ഇവിടെ ഒരു അടയ്ക്കാമ്പറം മീൻ എടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽക്കൂടെ. ഇതൊക്കെ ഇവിടെ സാധാരണയാണ്. നമ്മൾ 1000 രൂപ കൊടുത്തിട്ടാണ് ഓസ്ട്രേലിയയിൽ ഒരു ഏഷ്യൻ ഷോപ്പിൽ നിന്ന് ചക്ക മേടിച്ചത്. ഇതെവിടെ നോക്കൂ, ഇതിപ്പോൾ നമ്മൾ നാട്ടിലാണ്, സ്വന്തം വീട്ടിലാണ്, ഇഷ്ടം പോലെ ചക്കയാണ് നിൽക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല വലിപ്പമുണ്ട്, മധുരമുണ്ട്, പിന്നെ ഫ്രീ ആണ്. ഓസ്ട്രേലിയ സ്കേഴ്സിറ്റി ആണെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഫ്ലുവൻസ് ആണ്. അതായത് ഇഷ്ടം പോലെ ചക്കയാണ്. ചക്ക ആൾക്കാർ തിന്നാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ചെറുതായിട്ട് ഇച്ചിരി വെള്ളം കയറിയുണ്ട്, എന്നാലും പ്രവാസികൾക്ക് ദിസ് വൺ ഈസ് ഓക്കെ, മോർ ദൻ ഓക്കെ. എം പൊട്ടിക്കണ
എടുത്തോളും. കസ്റ്റഡ് ആപ്പിൾ അഥവാ അത്തച്ചക്ക. അപ്പോൾ നമ്മൾ ഈ ജാതിക്ക് പറക്കുമ്പോൾ സംഭവം നല്ല രസമാണ്, പറക്കാൻ സംഭവം വലിയ രസമില്ലായിട്ടോ പറക്കാനായിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ ജാതിക്കും പറക്കണമെങ്കിൽ ഓരോ പ്രാവശ്യം കുമ്പിടണം, കാരണം എല്ലാം പല സ്ഥലത്താണ് കിടക്കുന്നത്. പിന്നെ വില്ലന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ ഒരു വില്ലനാണ്, മഴയത്ത് ഇതൊന്നും നടക്കില്ല. പിന്നെയുള്ള വില്ലനാണ് കൊതുക്. കൊതുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കൊതുകുകളാണ് കേട്ടോ, നല്ല ലാവിഷാണ്. അപ്പോൾ കൊതുകിൻ്റെ സ്പ്രേയും റിപ്പല്ലൻ്റെ ഒന്നും അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, നല്ല കൊതുകിൻ്റെ ശല്യമുണ്ട്. ഇട് 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 ആ